ഇനി ഗൈസ് ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ് അല്ലേ. ഞങ്ങളെ ഗ്യാങ്, ഗ്യാങ്ങുകളൊക്കെ ഒന്ന് കാണട്ടെ. എത്ര സമയം? ഒന്നര രണ്ടോ? ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ആരെയാണ് ഫ്രം ആരിസേവൻ. ഇന്ന് ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ. ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 15 യൂട്യൂബേഴ്സ് ഉണ്ട്. കൊച്ചിയിൽ നിന്ന് നേരെ നമ്മുടെ എവിടേക്കാ, ആ കൊച്ചിയിൽ നമ്മൾ നേരെ നമ്മുടെ തിരൂരിലേക്കാണ് പോണത്. അവിടെ എന്താണെന്നും അവിടെ എന്തിനാണ് പോകുന്നതെന്നും നമ്മൾ വഴിയുള്ള വീഡിയോസിൽ പറഞ്ഞുതരാം കേട്ടോ. ഷി ക്രിയേറ്റേഴ്സിൻ്റെ വക ഒരു പരിപാടി എന്ന് പറയും. ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു 9 ചാങ്സ് ഉണ്ട് ഒരു ഗ്രൂപ്പിൽ, അതായത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ. ഒരുപാട് ഇണക്കങ്ങളും പിണക്കങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് ഒരു കുടുംബം പോലെ പോകുന്ന ഒരു 9 പേര്. ഇതിലേറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, ഈ 9 പേരും കേരളത്തിലെ അങ്ങേ അറ്റം മുതൽ ഇങ്ങേ അറ്റം വരെയുള്ളവരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. പക്ഷേ ഇതുപോലുള്ള ഒരു ഒത്തുകൂടൽ, അവരെ കാണാൻ പറ്റുക എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും യാത്രയാകുന്നത്. അപ്പോൾ അവരാരൊക്കെയാണെന്നുള്ളത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്കിൽ കൂടി ഈ ഒരു വീഡിയോസിലും കൂടി ഞാൻ അവരെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഏകദേശം 4 മണിക്ക് എണീറ്റു, 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി, 6 മണിക്കത്തെ ട്രെയിനിൽ കയറിയിട്ടുണ്ട് ഞങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇത് നമ്മുടെ പ്രൊജക്ടിക്സ് എന്ന് പറയുന്ന വ്ളോഗേഴ്സ് മീറ്റിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഞങ്ങളിതേ ഒരു 9:30 മണി ആയപ്പോഴേക്കും നമ്മൾ ആ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇത് കോട്ടക്കൽ, അതായത് നമ്മുടെ മലപ്പുറം കോട്ടക്കലിലുള്ള പല്ലക് റിസോർട്ടിൽ വെച്ചിട്ടാണ് ഈ മീറ്റപ്പ് നടക്കുന്നത്. ക്യൂൺടെക്സ് എന്ന് പറയുന്ന വ്ളോഗേഴ്സ് മീറ്റാണ് കേട്ടോ. ഇവർ ഒരു പ്രൊജക്ടെക്സ് എന്ന് പറയുന്ന ഒരു സംഭവം രൂപീകരിക്കുന്നുണ്ട്. അതേതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ല ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയർ. സത്യത്തിൽ റിസോർട്ടിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും, ഒരുപാട് ഭംഗിയുള്ള. ഗൂഗിളിൽ പോയി നമ്മൾ ഈ സ്ഥലത്തിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോഴേക്കും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്ഥലം നമുക്ക് മുഴുവനായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവിടെ പരിപാടി നടക്കുന്ന സമയത്ത് നമുക്ക് കുറേ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഒട്ടും സമയം കിട്ടിയില്ല. പിന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരേണ്ടതും കൂടി ആയിട്ടുണ്ടായിരുന്നു. കയറി ചെന്ന ഉടനെ തന്നെ നമ്മുടെ പേര് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ബാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബേഴ്സ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ബാൻഡായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കിട്ടിയപ്പോഴേക്കും ജോറായി. പിന്നെ വേഗം തന്നെ പരിപാടി തുടങ്ങുന്ന ടൈമായിരുന്നു ഞങ്ങൾ എത്തുന്ന സമയത്ത് തന്നെ, അതുകൊണ്ട് തന്നെ വേഗം നമ്മൾ ആ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള തിരക്കത്തിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുട്ടികളെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ച് കൊണ്ടുവരുമ്പോൾ അമ്മയുടെയും കൊച്ചിൻ്റെയും കയ്യിലുണ്ടാവില്ലേ, അതേപോലെ ഒരു ബാൻഡും കെട്ടി നേരെ പരിപാടി സ്ഥലത്തേക്ക് നമ്മൾ നീങ്ങുവാണേ. അപ്പോൾ ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് നമ്മുടെ റിഫ്ന ഉണ്ടായിരുന്നു. റിഫ്നനെ അറിയാം. റിഫ്നനെ ഞാൻ കുറിച്ച് എന്ത് പറയാനാ, എനിക്ക് ശരിക്കും റിഫ്ന എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഒരു കുടുംബത്തിലുള്ള ഒരു കുട്ടിയുടെ ഫീലാണ് കേട്ടോ. അത്രയും കാര്യമാണ്. ഇവിടെ ഏത് പരിപാടിയിൽ എത്തി തിരക്കാണെങ്കിലും പുള്ളിക്കാരി ഓടി വന്നിട്ട് എപ്പോൾ വന്നതെന്നുള്ള വിശേഷങ്ങളൊക്കെ തിരക്കുന്നത് കൊണ്ട് തന്നെ റിഫ്നയോട് ഒരു വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർ, എല്ലാവർക്കും പല പല ആഗ്രഹങ്ങളും പല വലിയ വലിയ ഡ്രീംസോട് കൂടിയിട്ടാവും ഈ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ പണ്ട് തൊട്ടേ ഭയങ്കരമായിട്ട് വീഡിയോ എടുക്കുമായിരുന്നു എന്ത് കാര്യവും. ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ വരെ ഞാനത് വീഡിയോ എടുക്കും, ഫോട്ടോ എടുക്കുമായിരുന്നു. അവസാനം വീട്ടുകാരൊക്കെ ചീത്തോറയിലൊക്കെ തുടങ്ങും, എപ്പോഴും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും. എനിക്കത് ഭയങ്കര ഒരു ക്രേസായിരുന്നു. അങ്ങനെ പിന്നെ കുറേ കാലം കഴിഞ്ഞ് എന്താണ്, ഞാൻ ഈ ട്രാവൽ വീഡിയോസ് ഒക്കെ കാണുമായിരുന്നു, യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളെ ഗ്യാങ്, ഗ്യാങ്ങുകളൊക്കെ ഒന്ന് കാണട്ടെ. വീഡിയോ ഹായ് പറഞ്ഞോ, ഹായ് പറഞ്ഞോ. ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു തല്ലിപ്പൊളി ഗ്യാങ്ങിലെ ആളുകൾ. എന്താ പറയുക, ഒരുപാട് കൂടപ്പിറപ്പുകളെ പോലെ ഞങ്ങളൊരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹിക്കുന്നു. ആരുടെ ദുഃഖങ്ങളും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു എന്താ, അങ്ങറ്റവും ഇങ്ങറ്റത്തുമുള്ള നല്ല കുറച്ച് കൂട്ടുകാർ. അതേപോലെ ഈ ലൈറ്റിന് എത്ര ഡ്യൂറേഷൻ ഉണ്ട്, ഡ്യൂറേഷൻ എന്ന് പറയാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഫ്ലാഷ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ക്യാമറയിലും ഫ്ലാഷ് ഉണ്ട്. ഈ ഫ്ലാഷ്
പിന്നെ നമ്മുടെ അടുത്ത ക്ലാസ് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ക്യാമറയെ പോലെ നന്നായിട്ട് വീഡിയോസ് എടുക്കാനും എങ്ങനെ കഴിയുമെന്നുള്ള ക്ലാസ്സായിരുന്നു കേട്ടോ. ഇദ്ദേഹമാണ് ഞങ്ങൾക്ക് ആ ക്ലാസ് എടുത്തത്. നല്ല ക്ലാസ്സായിരുന്നു. ശരിക്കും നല്ല ടയേർഡായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ മെമ്മറിയിലേക്ക് കയറുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി പ്രൊജക്റ്റിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വളരെ ഇന്നത്തെ കാലത്തെ കുട്ടികൾ മൊബൈൽ അഡിക്റ്റ് ആണല്ലോ. അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് ഈ പ്രൊജക്റ്റിക്സ് ഇറക്കിയിട്ടുള്ള ഒരു കിറ്റ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ചെറിയ കുട്ടികൾ, അതായത് ഒരു 7 വയസ്സിന് മേലെയുള്ള വളരെ ചെറിയ കുട്ടികൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ റോബോട്ട് വരെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെയും കാണാത്ത തരത്തിലുള്ള പല പല സംഭവങ്ങളും ഇവിടെ ഈ കുട്ടികളുടെ കൈകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പ്രൊജക്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം ഒരു കിറ്റ് ഇറക്കുന്നുണ്ട്. ഒരു 16-20 എക്യുപ്മെൻറ്റ്സ് ഉള്ള ഒരു കുഞ്ഞു കിറ്റ്. ഈ കിറ്റിലുള്ള ഈ സംഭവങ്ങൾ കൊണ്ടാണ് ഈ കുട്ടികൾ ഇത്രയും നല്ല സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ ചെറുപ്പത്തിലുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇതേപോലെ അറിഞ്ഞും പഠിച്ചും വളരുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഇവർ ആരായിത്തീരുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. എന്നെ സത്യത്തിൽ ഞെട്ടിച്ച് കളഞ്ഞു ഇവരുടെ ഓരോ പ്രവർത്തനങ്ങളും. നല്ല ബുദ്ധിയോടും കൂടി വളരാൻ നമ്മുടെ മക്കളെ നമുക്ക് സഹായിക്കാം. ഇന്നത്തെ കാലത്ത് കുട്ടികൾ മൊത്തം മൊബൈൽ അഡിക്റ്റാണ്. മൊബൈലിലിരുന്ന് കണ്ണും ചെവിയും ഒക്കെ കളഞ്ഞിട്ടാണ് അവർ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെ കുട്ടികളും നാളെ ഭാവി തലമുറയിലേക്ക് നല്ല വാഗ്ദാനമായി വളരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു സംഭവം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വളരെ നെട്ടിച്ച് വളരെ നല്ല രീതിയിലുള്ള സംഭവങ്ങൾ ഈ കുഞ്ഞു കുരുന്നുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമ്മളെപ്പോഴും ഒരു നോട്ട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. വീഡിയോ ആണ്, ഞങ്ങൾ ഫുഡ് കഴിക്കാണ് കേട്ടോ. ഇത് കുട്ടികളതാ? കുട്ടില്ല, ഞങ്ങൾ മാത്രം. ഭക്ഷണം ഉണ്ടല്ലേ? എത്ര സമയം? 1:30 2 മണിക്കോ? 1:30 സമയം നോക്കണ പോണ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ 4 മണിക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. നമ്മുടെ 5 മണിക്കാണ് ട്രെയിൻ, അതുകൊണ്ട് തന്നെ നമ്മൾ 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുകയും വേണം. അങ്ങനെ നമുക്ക് അവർ ചെറിയൊരു അവാർഡൊക്കെ തന്നു. പിന്നെ ധൃതിയിൽ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലെത്തി, ട്രെയിനിൽ കയറി കേട്ടോ. പിന്നെ ട്രെയിൻ യാത്ര ഒരു വല്ലാത്ത രസമാണ്, എല്ലാവരും കൂടി ഒരുപാട് എൻജോയ് ചെയ്ത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒത്തിരി സന്തോഷ ഒരു ദിവസത്തെ ആ ഒരു വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം മാരി ഫ്രം ആരിസേവൻ. താങ്ക് യു.